മറ്റ് ഷാമുവൽ പ്രവാചകനാണെങ്കിലും എല്ലാം ഷാമുവലിൻ്റെ പുസ്തകത്തിൽ ഷാമുവൽ ചെയ്ത യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലും അതേപോലെ തന്നെ സഭാപ്രസംഗകൻ പുസ്തകത്തിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെല്ലാം ആദ്യം തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ യുദ്ധം മുഹമ്മദ് നബിയുടെ മാത്രം കുത്തകയാണ് എന്നുള്ള വാദം ഒന്നാമതായി പൊളിയുകയാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പറഞ്ഞു അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഏതവസ്ഥയിലുമുള്ള മാതൃകയാണ്. യുദ്ധത്തിൻ്റെ രംഗത്ത് യുദ്ധം ലോകത്ത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് 100% പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധ്യമല്ല. അഹിംസയുടെ തത്വങ്ങൾ പഠിപ്പിച്ച ആളുകൾക്ക് പോലും അനിവാര്യമായ രംഗങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബുദ്ധമത തത്വമാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ ജപ്പാനിന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് തൽക്കാലം ബുദ്ധമതം പുസ്തകത്തിൽ ഒതുങ്ങട്ടെ, ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്ന് പറയേണ്ടി വന്നതാണ്. അതേപോലെ തന്നെ ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും അധികം പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഭീകരത ആരുടെ പക്കൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഭീകരതയ്ക്കെതിരെയുള്ള കുരിശു യുദ്ധമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റായ ജോർജ് ബുഷാണ് ചരിത്രം കണ്ടതിൽ ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? പാവപ്പെട്ട ഇറാഖിലെ പൈതങ്ങൾ എന്ത് പിഴച്ചു, പാവപ്പെട്ട പലസ്തീനിലെ ചെറു കുട്ടികളും സ്ത്രീകളും എന്ത് പിഴച്ചു, ആ പാവങ്ങളെ കൊല്ലം ദിവസങ്ങളോളം പട്ടിണിക്കെട്ട് അവർ നരകിച്ച് ജീവിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ടതിൽ നിന്ന് അദ്ദേഹത്തെ പിറകോട്ട് വലിക്കുവാൻ ഒരു മതവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്ന ഒരു വശത്തെ സംഭവങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സത്യത്തിലുള്ള ഭീകരവാദികൾ അവിടെ പിന്മറയിലേക്ക് പോവുകയാണ്. ലോകത്ത് ഇന്ന് ചരിത്രത്തിൽ ആധുനിക കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ ഭീകരത എല്ലാവരും പറയും അത് അഡോൾഫ് ഹിറ്റ്ലറുടേതാണ് എന്ന്. അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ പച്ചയായി ഗ്യാസ് ചേമ്പറുകളിലേക്ക് പറഞ്ഞയച്ച് അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കത്തിച്ച് കളയുന്ന രൂപത്തിൽ, അങ്ങനെ പറഞ്ഞാൽ പോരാ പുഴുക്കിക്കളയുന്ന രൂപത്തിലായിരുന്നു കൊന്നു നശിപ്പിച്ചിരുന്നത്. ആരായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന്, അദ്ദേഹം സ്ഥിരമായി പള്ളിയിൽ പോകാറുണ്ടായിരുന്നോ എന്ന്, അദ്ദേഹം കുർബാന സ്വീകരിക്കാറുണ്ടായിരുന്നോ എന്നെല്ലാം ഹിറ്റ്ലറുടെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. ഞാൻ പറയുന്നത് ഇതെല്ലാം മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും ക്രൂരതയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് പറയാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി? എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് ആ ഏതെങ്കിലും അവിശ്വാസികളെ നീക്കം ചെയ്യുവാനോ അടിച്ചമർത്താനോ അല്ല. പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ തുടക്കം സുഹൃത്ത് മറന്നുപോയി. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർ യുദ്ധം ചെയ്യുന്നവർ ഏതാണ്? അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്നവർ യുദ്ധം ചെയ്ത് ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവർ കൈകെട്ടി നിന്നിട്ട് ആ യുദ്ധം ചെയ്യട്ടെ, ഞങ്ങൾ അഹിംസ പറയട്ടെ എന്ന് പറയാൻ മാത്രം വിവരക്കേട് ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അള്ളാഹുവിനോ ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന് വരുന്ന ആളുകളോട് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം. പരിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. വഖാത്തിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങൾ യുദ്ധം ചെയ്യണം യുദ്ധത്തിന് വേണ്ടി വരുന്നവരോട്. പക്ഷെ അവിടെയും ഹിറ്റ്ലർ ചെയ്തതുപോലെ, അതല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ചില പ്രവാചകന്മാർ ചെയ്തതുപോലെ കണ്ണും മൂക്കുമില്ലാതെ എല്ലാവരെയും എങ്ങനെയും നശിപ്പിക്കുക എന്നതല്ല. വലാ തഅതദു, എന്നാൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പടച്ചവൻ അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അങ്ങനെ യുദ്ധം എപ്പോഴുണ്ടായി? യുദ്ധം മക്കയിൽ നിന്ന് നിർബന്ധമായി മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എങ്ങനെ പലായനം ചെയ്തു? തങ്ങളുടെ സമ്പത്ത് മുഴുവനും മക്കയിലാണ്, തങ്ങൾ തലമുറകളായി സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും മക്കയിൽ, ഒരു സ്വത്തുമില്ലാതെ തികച്ചും അഗതികളായി നിരാലംബരായി അവർ മദീനയിലെത്തി. മദീനയിലെ ആളുകൾ ഇസ്ലാമിക സാഹോദര്യമനുസരിച്ച് അവരെ സ്വീകരിച്ചു എന്നത് നേരെ, പക്ഷേ അവരുടെ സ്വത്ത് മക്കയിലാണ്. ഈ മക്കയിലുള്ള അവരുടെ സ്വത്ത് ഉപയോഗിച്ച്, അഥവാ മുസ്ലിങ്ങളുടെ സ്വത്ത് ഉപയോഗിച്ച് മദീനക്കെതിരെ ഒരു യുദ്ധ സന്നാഹം നടത്തുവാൻ വേണ്ടി
മക്കാർ തീരുമാനിച്ചു. അതിനെ പ്രതിരോധിക്കുവാനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമുണ്ടായത്, ബദർ യുദ്ധം. പിന്നീട് ഉഹദ് യുദ്ധമുണ്ടായി, ഖന്ദഖ് യുദ്ധമുണ്ടായി. ഇതെല്ലാം ചരിത്രത്തിൽ യുദ്ധം അങ്ങോട്ട് പോയിക്കൊണ്ട് ചെയ്താൽ സുഹൃത്തിന് ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രമാണ്. ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പുറത്തുപോയി ചെയ്യുകയാണെങ്കിൽ എന്താണ്ടാവുക? ആ യുദ്ധമെല്ലാം പുറത്താണ് നടക്കുക. ബദർ മദീനക്കടുത്താണ്, ഉഹദ് മദീനയിൽ തന്നെയാണ്, ഖന്ദഖ് മദീനയിലാണ്. ഇതേപോലെയുള്ള യുദ്ധങ്ങൾ നടന്നത് മദീനയിലും മദീനക്ക് ചുറ്റുമാണ്. എന്താ കാരണം? യുദ്ധം ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് ആളുകളെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഈ പ്രതിരോധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയങ്ങളെ തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നതുകൊണ്ട് തന്നെ. അതിനുവേണ്ടി ആശയങ്ങളെ ആശയപരമായി തകർക്കാൻ കഴിയാത്തത് കൊണ്ട് കായികമായി തകർക്കാൻ ശ്രമിച്ചു. അപ്പോൾ കായികമായി തന്നെ പ്രതിരോധിക്കേണ്ടി വന്നു. കായികമായി പ്രതിരോധിച്ചത് ഒരു രാഷ്ട്ര സംവിധാനത്തിന് കീഴിലാണ്. രാഷ്ട്ര സംവിധാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം. ആ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ നേതൃത്വം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ യുദ്ധത്തിന് പകരം യുദ്ധം ചെയ്യൽ നിർബന്ധമായി വരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനി പ്രവാചകന് വിമർശിച്ച ആളുകളെ അവർക്കെതിരെ ആയുധമെടുത്തു, അത് അവരെ കൊന്നൊടുക്കി എന്നാണ്. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നതായി പറയുന്ന അബു അഫാഖിന്റെ വിവരവും അസ്മ ബിൻത് മർവാന്റെ വിവരവും, ഇത് രണ്ടും അടിസ്ഥാനരഹിതമാണ്. ഈ രണ്ട് കഥകൾക്കും യാതൊരു അടിത്തറയുമില്ല. അസ്മ ബിൻത് മർവാനെയോ അബു അഫാഖിനെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളയെ വിമർശിച്ചതിന്റെ കാരണത്താൽ കൊന്നു എന്ന കഥയ്ക്ക് യാതൊരു അടിത്തറയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുന്നു എന്ന്. എന്നാൽ കഅബ് ബിൻ അഷ്റഫിനെ കൊന്നത് ചരിത്രമാണ്. കഅബ് ബിൻ അഷ്റഫിനെ കൊന്നത് ചരിത്രമാണ്. നമ്മൾ ചരിത്രം നിഷേധിക്കില്ല, ചരിത്രമാണ്. അത് സത്യമാണ്, മറ്റു രണ്ട് അസത്യവുമായി കൂട്ടിക്കലർത്തി. കഅബ് ബിൻ അഷ്റഫിനെ കൊന്നത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം തെറി പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് കഅബ് ബിൻ അഷ്റഫിനെ നമ്മൾ ആദ്യം പശ്ചാത്തലം മനസ്സിലാക്കണം. എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു, എന്താ മദീനയിലെ ഏതോ ഒരു ഗോത്രക്കാരെ കൊന്നുകളഞ്ഞു, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോയി എന്നെല്ലാം. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം എന്റെ സുഹൃത്ത്. വെറുതെ ആരെങ്കിലും എഴുതി വെച്ചത് എടുത്ത് വായിക്കുകയല്ല വേണ്ടത്. ഇസ്ലാമികനെ കുറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ പോകും. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവിടെ നിയതമായൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. അവിടെ മൂന്ന് വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, മൂന്ന് പ്രബല വിഭാഗങ്ങൾ. ഒന്ന് ഔസ് എന്ന ഗോത്രമാണ്, രണ്ടാമത്തേത് ഖസ്റജ് എന്ന ഗോത്രമാണ്, മൂന്നാമത്തേത് ജൂതന്മാരാണ്. ഈ മൂന്ന് വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജൂതന്മാരിൽ മൂന്ന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോത്രങ്ങളിൽ ഒന്ന് ബനു ഖൈനുഖ ആണ്, ഒന്ന് ബനു നളീറാണ്, ഒന്ന് ബനു ഖുറൈലയാണ്. ഇതിൽ ബനു നളീറുകാരനാണ് ഈ പറഞ്ഞ കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്നയാൾ. കഅബ് ബിൻ അഷ്റഫ് എന്നയാൾ ബനു നളീറുകാരനാണ്. ഈ മൂന്ന് കൂട്ടരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിലേൽപ്പിച്ചു. എപ്പോ അദ്ദേഹം ഇവിടേക്ക് വരികയും ഔസുകാരും ഖസറജുകാരും മൊത്തത്തിൽ അദ്ദേഹത്തെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഭരണം ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് അവിടെയുള്ള ജൂതന്മാരെ പുറത്താക്കുകയല്ല റസൂലുള്ള ചെയ്തതെന്ന് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ, മറിച്ച് അവരുമായി മാന്യമായ കരാറിലേർപ്പിക്കുക ഏർപ്പെടുകയാണ്. മദീന ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്തുത കരാർ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാന്യമായ സുന്ദരമായ കരാറാണ്. ആ കരാറിൽ മദീനയിലുള്ള ജൂതന്മാർക്ക് ഈ മൂന്ന് ഗോത്രക്കാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. അവരുടെ സ്വകാര്യ പ്രശ്നങ്ങളിൽ മാത്രമല്ല പൊതുപ്രശ്നങ്ങളിൽ പോലും അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കുവാൻ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ രാജ്യത്തിനെതിരെ അവർ ആരെയും സഹായിക്കരുത് എന്ന് പറഞ്ഞു. മദീന ഒരു രാഷ്ട്ര സംവിധാനമാണ്, ഈ രാജ്യത്തിലെ പ്രജകൾ എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിനെതിരെ ഒരാളെയും നിങ്ങൾ സഹായിക്കരുത്, രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. രാജ്യത്തിലെ പൊതുനിയമങ്ങളിൽ നിങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കണം, രാജ്യദ്രോഹം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതവർ അംഗീകരിച്ചു, ഒപ്പിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കരാർ നിലവിൽ വന്നത്. മൂന്ന് ഗോത്രങ്ങളും അതിൽ ബനു ഖൈനുഖ ഗോത്രക്കാർ, ബനു ഖൈനുഖ എന്ന ജൂത ഗോത്രക്കാർ. സുഹൃത്ത് മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന്.
ബനു ഖൈനുക എന്ന ജൂത ഗോത്രക്കാർ ആ ഗോത്രങ്ങൾ അവരുടെ സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുകയാണ് പതിവ്. അവിടേക്ക് ഒരു മുസ്ലിം സ്ത്രീ ചെന്ന് കച്ചവട സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവളെ അവളുടെ തുണി ഉരിച്ച് മാറ്റി. അവർ തുണി ഉരിച്ച് മാറ്റിയപ്പോൾ സ്വാഭാവികമായും അവളുടെ ബന്ധുവായ ഒരു മുസ്ലിമിന് കോപമുണ്ടായി. കോപമുണ്ടായപ്പോൾ അന്നത്തെ സമൂഹത്തിൽ മാന്യമായി ജീവിച്ചിരുന്ന ആ മുസ്ലിം സ്ത്രീയെ അങ്ങാടിയിൽ വെച്ച് തുണിയുരിച്ചപ്പോൾ അവർക്ക് കോപമുണ്ടാവുകയും അയാൾ അതിശക്തമായി പ്രതികരിക്കുകയും ഈ ചെയ്തയാളെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമിച്ചപ്പോൾ ആ ചെയ്തയാൾ മരണപ്പെട്ടു. ആ ജൂതൻ മരണപ്പെട്ടു. ജൂതൻ മരിച്ചപ്പോൾ സ്വാഭാവികമായും ഈ മുസ്ലിമിനെ ജൂതന്മാർ ബനു ഖൈനുകാക്കാർ ഒന്നിച്ചു കൊന്നു കളഞ്ഞു. അങ്ങനെ കൊന്നു കളഞ്ഞപ്പോൾ അത് രാജ്യത്തിലെ നിയമത്തിലിടപെടലാണ്, രാജ്യ നിയമത്തിലിടപെടലാണ്. അതിനാണ് കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുക, ഇസ്ലാമിക ടെർമിനോളജിയിൽ ഫിത്ന എന്ന് പറയും. ആ നിയമത്തിൽ ഇടപെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു, ആരാണോ ഇത് ചെയ്തത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അവരോട് ഇസ്ലാമികമായ നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ ജൂതന്മാരുടെ നിയമം നടപ്പിലാക്കണം, രണ്ടാണെങ്കിലും കൊന്നവനെ കൊല്ലുക എന്നതാണ് നിയമം. ആ നിയമം നടപ്പാക്കാൻ സന്നദ്ധമാകണമെന്ന് പറഞ്ഞു. അവരതിന് സന്നദ്ധമായില്ല. അവർ പറഞ്ഞു അവർ റസൂലുള്ളയുമായി യുദ്ധത്തിന് തയ്യാറായി. അവർ യുദ്ധത്തിന് തയ്യാറായപ്പോൾ അവിടെ യുദ്ധം നടന്നു. അവരെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു. അവരെ പിന്നീട് ഉപരോധിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവർ കോട്ടയിലാണ് ഉപരോധിച്ചപ്പോൾ അവസാനം അവർ കീഴടങ്ങുകയും, എന്നാൽ അവരെ ഒരു രാജ്യത്തെ നിയമത്തെ അനുസരിക്കാത്ത, ആ രാജ്യത്തെ നിയമത്തെ അനുസരിക്കാതെ അതിനോട് അതിനെതിരെ കലാപം പുറപ്പെടുവിച്ച അവരെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മുഴുവനും സ്വത്തുമായി രാജ്യത്തു നിന്ന് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുവദിച്ചു. അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മുഴുവൻ സ്വത്തുമായി രാജ്യത്തു നിന്ന് പോകാൻ അനുവദിച്ചു. ആർക്കെതിരെയും കൊല ചെയ്യുകയല്ല ചെയ്തത്. അത് ബനു ഖൈനുകാരുടേത്. പിന്നീട് ബനു നദീർ ഗോത്രക്കാരായിരുന്നു രണ്ടാമത്തെ വിഭാഗം. ബനു നദീർ ഗോത്രക്കാരൻപ്പെട്ട ഒരാളാണ് കഅബ് ബിൻ അഷ്റഫ്. അവർ ബദർ യുദ്ധമുണ്ടായപ്പോൾ, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടും എന്ന് പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു അവിടുത്തെ ജൂതന്മാർ. മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അതോടുകൂടി ബനു നദീറുകാരനായ കഅബ് ബിൻ അഷ്റഫിന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത വിരോധവും എതിർപ്പുമുണ്ടായി. അയാൾ നേരെ മക്കയിലേക്ക് ചെന്നു. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ദിമ്മിയായ പൗരൻ, ഒരു ഇസ്ലാമിക രാഷ്ട്രവുമായി കരാറിലേർപ്പെട്ട പൗരൻ മക്കയിലേക്ക് ചെന്നു. മക്കയിൽ ചെന്നിട്ട് അയാൾ ചെയ്തത് എന്താണ്? ബദറിൽ മരണപ്പെട്ട ഓരോ കുടുംബക്കാരുടെ അടുത്തും, മരണപ്പെട്ട ആളുകളുടെ 70 ആളുകൾ ബദറിൽ മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ മുഴുവനും ആളുകളുടെ കുടുംബക്കാരുടെ അടുക്കൽ ചെന്നിട്ട് അവരോ മുഴുവനും അവരോട് അദ്ദേഹം കവിത പാടി. അദ്ദേഹം നല്ല കവിയായിരുന്നു. കവിത പാടി, നിങ്ങളിൽ ഒരു ആൺകുട്ടിയുമില്ലേ മുഹമ്മദിൻ്റെ തലയെടുത്തുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്യുവാൻ, ഇതിൽ നിങ്ങൾ എന്താണൊന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് മക്കാരായ ആളുകളെ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ കലാപം ചെയ്യുവാൻ പ്രചോദിപ്പിച്ച് കവിതയുണ്ടാക്കി. അവരെ അങ്ങനെ പ്രചോദിപ്പിച്ച് കവിതയുണ്ടാക്കി പാടുകയും അങ്ങനെ അവരെ കലാപകാരികളാക്കുകയും ചെയ്ത് അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അയാൾ വെറുതെ ഇരുന്നില്ല. അയാൾ മുസ്ലിങ്ങളായ വനിതകളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് മ്ലേച്ഛമായ പാട്ടുകളുണ്ടാക്കിയിട്ട് പാടി ആളുകളെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത് രണ്ടുമായപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരാൾക്കുള്ള നിലക്ക്, ഒരു രാജ്യവുമായി കരാറിലേർപ്പെട്ട വ്യക്തി എന്നുള്ള നിലക്ക് അയാൾക്കെതിരെ നടപടിയുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അയാൾക്കെതിരെ നടപടിയുണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അപ്പോഴും യഥാർത്ഥത്തിൽ ബനു നദീറുകാർ അവരാണിത് ചെയ്തത്. എന്നിട്ട് പോലും ബനു നദീറുകാർക്കെതിരെ മൊത്തത്തിൽ ഒരു നടപടിയില്ല. ബനു നദീറുകാരിൽ ആരാണോ ഇത് ചെയ്തത് അയാൾക്കെതിരെ മാത്രം നടപടി. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് അയാളെ പുറത്തു കൊണ്ടുവന്ന് അയാൾ രാജ്യത്തിനെതിരെ കലാപമുണ്ടാക്കിയ ആളാണ്, അയാളെ കൊന്നുകളയുക എന്ന്. അത് മുഹമ്മദ് ബിനു മസ്ലമ എന്ന് പറയുന്ന ഒരു സഹാബി വളരെ സമർത്ഥമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നടപ്പാക്കി. അത് ഒരു രാജ്യം ചെയ്യുന്ന കാര്യമാണ്, ഒരു രാഷ്ട്ര സംവിധാനത്തിന് ചെയ്യേണ്ടി വരുന്ന കാര്യമാണ്.
ഇനി ബനൂ നദീറുകാർ പിന്നെ ചെയ്തത് എന്താണ്? ബനൂ നദീറുകാരും ഇതേ പാത പിന്തുടർന്നു. ഒരു ബനൂ നദീറുകാർ പ്രവാചകനുമായി ഒരു സഖ്യത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹവുമായി സംസാരിക്കുവാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കോട്ടയിലേക്ക് മുഹമ്മദ് നബിയെ വരുത്തി. അവരുടെ കോട്ടയിലേക്ക് മുഹമ്മദ് നബിയെ വരുത്തിയിട്ട് അവർ വളരെ സമർത്ഥമായി കോട്ടയ്ക്ക് മുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് വലിയൊരു കല്ല് ഉരുട്ടിയിട്ട് അദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ പദ്ധതി പൊളിഞ്ഞു. അത് പൊളിഞ്ഞപ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്ര നേതാവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയൊരു ഗോത്രം എന്നുള്ള നിലക്ക് ആ ഗോത്രം നേരത്തെ തന്നെ ഇസ്ലാമിക രാഷ്ട്രവുമായി കരാറിലേർപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരെ നിലനിർത്താൻ ഇനി നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും നാട്ടു വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, ഉപരോധിച്ചു. ആ ഉപരോധത്തിൽ അവർ പരാജയപ്പെട്ടു. അവർക്കും ഓരോ ഒട്ടകത്തിന് കൊണ്ടുപോകാൻ കഴിയുന്ന ഓരോ കുടുംബത്തിനും അവരുടെ ഒട്ടകങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മുഴുവൻ സമ്പത്തുമായി നാടുവിടുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ രണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ആ അനുഭവങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗമായ ബനൂ ഖുറൈലക്കാരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരു കരാറിലേർപ്പെട്ടു. എന്താണ്? ബൗദ്ധന്മാർ ഒരു ഗോത്രം മാത്രമേ ബാക്കിയുള്ളൂ. ആ മറ്റു രണ്ടു കൂട്ടരും രാജ്യദ്രോഹം ചെയ്തിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവർ വളരെ ന്യൂനപക്ഷമാണ്, അവരെ ഇനി പുറത്താക്കാനൊരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കാനോ അവരെ കൊന്നുകളയാനോ എല്ലാം പ്രവാചകന് കഴിയുമായിരുന്നു. പക്ഷേ അവരുമായി വീണ്ടും കരാറുണ്ടാക്കുക ചെയ്തത് എന്തായിരുന്നു? കരാറിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു, യുദ്ധമുണ്ടാകുമ്പോൾ ശത്രുക്കളെ സഹായിക്കരുത് എന്ന്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ സഖ്യകക്ഷികളുമായി എല്ലാവരെയും കൂടി കൂട്ടി 10,000 വരുന്നൊരു വലിയ സൈന്യവുമായി മദീനയെ വളഞ്ഞു. അഹ്സാബ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. ആ മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മദീനയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത്ര വലിയൊരു സൈന്യത്തെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ യുദ്ധതന്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി. അത് മദീനക്ക് ചുറ്റും ഒരു കിടങ്ങ് കുഴിക്കുക എന്നാണ്. അതുകൊണ്ട് ഇത് കിടങ്ങ് യുദ്ധം എന്നറിയപ്പെടുന്നു, ഖന്ദഖ് യുദ്ധം. മദീനക്ക് ചുറ്റും ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടുനിന്ന പട്ടിണി കിടന്നുകൊണ്ടുള്ള പ്രവാചകനും സഹാബിമാനും കിടങ്ങു കുടിച്ചു. കിടങ്ങു കുടിച്ചു കഴിഞ്ഞാൽ മദീനയിലേക്ക് ചാടി വരാൻ സാധ്യമല്ല, മദീനക്കകത്തേക്ക് ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ കിടങ്ങു കുടിച്ചു. ഈ കിടങ്ങിനാൽ മദീനയെ സംരക്ഷിച്ചു നിർത്തി. കിടങ്ങില്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ ഗോത്രക്കാരുടെ അഥവാ ബനൂ ഖുറൈലക്കാരുടെ കോട്ടയാണ്. അവരുമായി നല്ല കരാറുണ്ട്, താനും അവരൊരിക്കലും തെറ്റിക്കാത്ത രൂപത്തിലുള്ള കരാർ. പക്ഷേ ഈ യുദ്ധത്തിൽ അവർ വന്നു, മക്കാ മുശ്രിക്കുകളും അവരുടെ സഖ്യകക്ഷികളും 10,000 വരുന്ന ആളുകൾ, കുതിരപ്പടയടക്കമുള്ള അന്നത്തെ ആധുനികമായ സംവിധാനങ്ങളുമായി അവർ മദീനയെ ഇന്നോടുകൂടി നശിപ്പിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് വന്നു. ഈ സമയത്ത് അവർക്ക് മുന്നിലെ കിടങ്ങ് കണ്ട് അവരാകെ അന്തം വിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കിടങ്ങ് ചാടിക്കടക്കാൻ കുതിരകൾക്ക് കഴിയില്ലായിരുന്നു, ആ കിടങ്ങ് ചാടിക്കടക്കാൻ ഒട്ടകങ്ങൾക്ക് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിടങ്ങിന്റെ മുന്നിൽ അവർ നിന്നു. ഈ സമയത്ത് മുമ്പ് നാട് കടത്തപ്പെട്ട ബനൂ നദീറുകാരിൽപ്പെട്ട ചില ആളുകളെ മക്കാ മുശ്രിക്കുകൾ സ്വാധീനിച്ചിട്ട് ബനൂ നദീറുകാർ ബനൂ ഖുറൈലക്കാരെ പോയി കാണുകയും ബനൂ ഖുറൈലക്കാർ തീരുമാനിക്കുകയും ചെയ്തു, ബനൂ ഖുറൈലക്കാരുടെ കോട്ട മുശ്രിക്കുകൾക്ക് തുറന്നു കൊടുക്കാം. ബനൂ ഖുറൈലക്കാരുടെ കോട്ട തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മദീനയിലേക്ക് പ്രവേശമായി, മദീനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരാളും അവശേഷിക്കാത്ത വിധം മദീനയെ മുഴുവനും നശിപ്പിക്കുവാൻ തക്ക സംവിധാനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങി എന്നാണ്. ആ സമയത്ത് അവരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിന് പോലും സന്നദ്ധമായി. ആരുമായി? ബനൂ ഖുറൈലക്കാരുമായി. മദീനയിലെ മൊത്തം സ്വത്തിന്റെ പകുതി അവർക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരാറിന് വരെ സന്നദ്ധമായപ്പോൾ ബനൂ ഖുറൈലക്കാരുടെ സ്വപ്നം ഇതോടുകൂടി ഈ മുഹമ്മദിന്റെ ശല്യം അവസാനിച്ചു.
ഇനി ഇവിടുത്തെ മദീനയിൽ ഞങ്ങൾ തന്നെയാണ്, ഇവിടുന്ന് പോയ ബാക്കിയുള്ളവരെയും കൂടി കൂട്ടി ഞങ്ങളുടെ ഒരു രാജ്യമായി മദീനയെ മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ആ നിർദ്ദേശമടക്കം അവർ തള്ളിക്കളഞ്ഞു. ഈ സമയത്ത് അവരിത് കോട്ട തുറന്നു കൊടുക്കാൻ പോകുന്നു. ആ കോട്ടയിലൂടെ മുസ്ലിം സൈന്യം ഇതാ മദീനയിലേക്ക് കടക്കാൻ പോകുന്നു. ഈ സമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ചില യുദ്ധതന്ത്രജ്ഞന്മാരുടെ ചില തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾ വളരെ സമർത്ഥമായി ഈ ബനു കുറയലക്കാരെയും മക്കാ മുശ്രിക്കുകാരെയും പരസ്പരം സംശയിപ്പിക്കുന്നവരാക്കി തീർത്തു. ആ സമയത്ത് വമ്പിച്ച മഴ പെയ്തു, കാറ്റടിച്ചു, അതോടുകൂടി കുതിരകൾ പിന്നോട്ടോടി, കുതിരകൾ പിന്നോട്ടോടി. ആ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ മഹാതണുപ്പ് സഹിക്കാൻ പറ്റാത്ത തരത്തിലായി. അതോടുകൂടി അവർ പിന്തിരിഞ്ഞോടേണ്ടി വന്നു. പിന്തിരിഞ്ഞോടിയപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? ഈ സന്നിഗ്ധമായ ഏറ്റവും പ്രയാസപ്പെട്ട ഘട്ടത്തിൽ കരാറിൽ ലംഘിക്കുകയും രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവനും നശിപ്പിക്കുവാൻ, പൂർണമായും ഉന്മൂലനം ചെയ്യുവാൻ തക്ക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ബനു ഖുറൈലക്കാരെ മറ്റുള്ളവരെ ചെയ്തതുപോലെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് ആവർത്തിക്കപ്പെടുമെന്നും അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കും എങ്ങനെയാകണമെന്നുള്ള വിഷയത്തിൽ ഉള്ള ഒരു കൃത്യമായ തെളിവ് നൽകണം എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അവരോട് ചോദിച്ചു എന്ത് ചെയ്യണം. അവർ പറഞ്ഞു, അവർ കൂടി ആലോചിച്ചു, ഇനി ഒരു രക്ഷയുമില്ല. അവർ പറഞ്ഞു, അവരുടെ സഖ്യകക്ഷിയിൽപ്പെട്ട സഅദ് ഇബ്നു മുആദിന്റെ വിധി ഞങ്ങൾ സ്വീകരിക്കാം. അവരാണ് പറഞ്ഞത് സഅദ് ഇബ്നു മുആദിന്റെ വിധി സ്വീകരിക്കാം ഞങ്ങളെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് സമ്മതിച്ചു. സഅദ് ഇബ്നു മുആദ് വിധിക്കട്ടെ. സഅദ് ഇബ്നു മുആദ് അവരുടെ വേദഗ്രന്ഥം എടുത്തു, പരിശോധിക്കണം നിങ്ങൾ, അവരുടെ വേദഗ്രന്ഥം എടുത്തു, ആവർത്തന പുസ്തകം എടുത്തു. ആവർത്തന പുസ്തകത്തിലെ 27-ാമത്തെ അധ്യായം എടുത്തു, 27-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങൾ എടുത്തു. അവിടെയുണ്ട് എങ്ങനെയാകണം യുദ്ധത്തിൽ ഒരു വിഭാഗം പരാജയപ്പെടുത്തപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന വിധിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാ അവരുടെ വേദഗ്രന്ഥത്തിലെ വിധി നടപ്പാക്കുക എന്ന്. ആ വിധി എന്താ? വിധി ആ യുദ്ധത്തിന് തയ്യാറായ ആളുകളെ കൊല്ലുക എന്നതാണ്. അത് അവരുടെ വേദഗ്രന്ഥത്തിലെ വിധിയാണ്. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളായി പിടിക്കുക എന്നതാണ്. ഇങ്ങനെ വളരെ സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ കൂട്ടുനിന്ന, അതിന് എല്ലാ സംവിധാനങ്ങളും ചെയ്യുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രം രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് അവർക്കെതിരെ വിധി നടപ്പാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്രൂരതയായി തീരുന്നത് എങ്ങനെയാണ് എന്നെന്റെ സുഹൃത്ത് ഒന്ന് ചിന്തിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി വിധി നടപ്പാക്കാൻ കഴിയുന്ന സമയത്ത് ചരിത്ര ഗ്രന്ഥങ്ങളെടുത്തു നോക്കിക്കൂടെ, ഏതെങ്കിലും ക്രിസ്ത്യാനികളെ ഏതെങ്കിലും എടുത്തു നോക്കിക്കൂടെ, ഇസ്ലാമിന്റെ വെറും വിമർശകർ മാത്രം സന്ദർഭങ്ങൾ അടർത്തിയെടുത്ത് എഴുതിയത് തന്നെ നോക്കണോ? സർ തോമസ് ആർണോൾഡ് എഴുതിയ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം, സർ തോമസ് ആർണോൾഡ് മുസ്ലിം അല്ലല്ലോ, അയാൾ ഒരു ക്രിസ്ത്യൻ മിഷണറി അല്ലേ, ക്രിസ്തുമത പ്രചാരകനല്ലേ, പ്രബോധകനല്ലേ. പക്ഷേ താൻ പഠിച്ച വിഷയങ്ങളിൽ സത്യസന്ധതയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം എഴുതിയ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മക്കാ വിജയത്തിന്റെ സമയത്ത് നടത്തിയ ആ അത്യുജ്ജ്വലമായ മാപ്പ് കൊടുക്കലിനെ കുറിച്ച് ചരിത്രത്തിൽ അതുല്യമായ സംഭവമെന്ന് സർ തോമസ് ആർണോൾഡ് എഴുതുമ്പോൾ അതെന്താ എന്റെ സുഹൃത്ത് കാണാതെ പോയത്? എന്താ മക്കാ വിജയത്തിൽ സംഭവിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 9 വർഷക്കാലഘട്ടത്തിലെ മദീനയിലെ തൻ്റെ പ്രവാസ ജീവിതത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? വിജയീഷുവായി വിജയിച്ചുകൊണ്ട് 10,000-ത്തോളം വരുന്ന ഭടന്മാരോടൊപ്പം ഈ രാജ്യത്ത് തന്നെ ആട്ടിപ്പുറത്താക്കിയ ആളുകളുള്ള രാജ്യത്തേക്ക്, തന്നെ പുറത്താക്കുവാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആളുകളുടെ നാട്ടിലേക്ക്. അവിടെ ഉള്ള ആളുകൾ ഏത് രൂപത്തിലുള്ള ആളുകളാണ് എന്നറിയാമോ എൻ്റെ സുഹൃത്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 13 വർഷക്കാലം മക്കയിൽ ജീവിച്ച സമയത്ത്
അഥവാ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച് 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിജ്റ പോകുന്നത് വരെ മദീന മക്കയിൽ ജീവിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിച്ചവർ, പ്രവാചകന്റെ അനുയായികളെ ക്രൂരമായി കൊല ചെയ്തവർ, സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ മാത്രം അവരുടെ മർമ്മകാഭാഗത്തേക്ക് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് കുത്തിയിറക്കിക്കൊണ്ട്, പരസ്യമായ ഒരു പെണ്ണിന്റെ മർമ്മഭാഗത്തെ കുത്തിയിറക്കിക്കൊണ്ട് പച്ചയായി ജീവനോടുകൂടി കൊന്നുകളഞ്ഞ ആളുകൾ അവയവങ്ങൾ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അവയവങ്ങൾ ഛേദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഈ ആദർശത്തിൽ നിന്ന് പിന്നിലേക്ക് വരാൻ പറഞ്ഞ ആളുകൾ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ മല പോലുള്ള കല്ല് കയറ്റി വെച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടിയിൽ ആ തൊലി ചുട്ടുപൊള്ളുന്ന സൂര്യപ്രകാശത്തിന് കീഴിലുള്ള മണലിൽ കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊലി ചുരുകി മണക്കുന്ന സമയത്ത് ആ മണത്തെ ആസ്വദിച്ചുകൊണ്ട് പാടിയ ആളുകൾ, പാട്ടുപാടിയ ആളുകൾ. ഉഹുദിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനും ഇസ്ലാമിന്റെ സിംഹവുമായ ഹംസാ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി അദ്ദേഹത്തെ ഒളിച്ചിരുന്ന് ചതിച്ചുകൊണ്ട് വധിച്ച ആളുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ള വെറുപ്പ് തീർക്കാഞ്ഞിട്ട് നെഞ്ചകം പിളർന്ന് ആ കരളെടുത്ത് കരള് കടിച്ചു തുപ്പി കൊണ്ട് ഡാൻസ് നടത്തിയ ആളുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും മുസ്ലിങ്ങളായിട്ടുള്ള ശുഹദാക്കളുടെയും രക്തസാക്ഷികളുടെയും എല്ലാം ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ അരിഞ്ഞെടുത്ത് അത് മാല കോർത്ത് അത് മാലയായി അണിഞ്ഞ് ഈത്തപ്പനയിൽ കോർത്തെടുത്ത് മാലയാണ് അണിഞ്ഞ് ഡാൻസ് കളിച്ച ആളുകൾ, അവരെല്ലാം അതാ കഅബാലയത്തിൻ്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു.